നമസ്കാരം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്നു എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞ് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഭരണാധികാരികളും മന്ത്രിമാരും CPM സഖാക്കളും ഒക്കെ തന്നെ മടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനിയും നിങ്ങളിങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഒരു ഇല്ലാത്ത കാര്യം 1000 വട്ടം പറഞ്ഞാലോ 1,00,000 വട്ടം പറഞ്ഞാലോ അത് ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. ഈ രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ എന്തെല്ലാം ചെയ്യാം, ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കാം, ഏതൊക്കെ തരത്തിൽ ആരെയൊക്കെ ഏതൊക്കെ തരത്തിൽ പൂട്ടാം, അതൊക്കെ ഇവിടുത്തെ നിങ്ങളുടെയൊക്കെ സ്വഭാവമാണ്. രാഷ്ട്രീയ വൈരം വെച്ചുകൊണ്ട് പെരുമാറുക, രാഷ്ട്രീയ വൈരം വെച്ചുകൊണ്ട് പ്രതികാര ദാഹത്തോടെ പാഞ്ഞെടുക്കുക, ഇതൊക്കെ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെയും UDF സർക്കാരിൻ്റെ കാര്യം നമുക്ക് വ്യക്തമായി അറിയില്ല. ഈ കാത്തിരുന്ന് ഒളിച്ചിരുന്ന് പ്രതികാരം തീർക്കുക ഒക്കെ നിങ്ങളുടെയൊക്കെ സ്വഭാവമാണ്. വളരെ താഴ്ന്ന നിലയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പോലും പലപ്പോഴും കണ്ടിട്ടില്ലേ, ഈ സർക്കാർ മാറുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ, അതായത് INTUC യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥനായിരിക്കും, അയാളെ കാസർഗോട്ടേക്ക് മാറ്റും, അവിടെ ഇരിക്കുന്ന ആളെ ഇങ്ങോട്ട് മാറ്റും. അതെങ്ങനെ കളിച്ചാലും ഏതൊക്കെ തരത്തിലായാലും നമുക്ക് എത്രയോ പേരെ അറിയാം. നിങ്ങൾക്ക് പ്രേക്ഷകരിൽ സർക്കാർ സർവീസിൽ ഉള്ളവർക്കുമൊക്കെ പലപ്പോഴും അനുഭവങ്ങൾ ഉണ്ടായി കാണുമല്ലോ. എന്തായാലും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിലൊന്നും രാഷ്ട്രീയമായും അങ്ങനെയൊന്നും പെരുമാറുന്നവരല്ല എന്നുള്ള കാര്യം ആദ്യമേ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ പല വിഷയങ്ങളിലും കേന്ദ്ര ഈ അന്വേഷണ ഏജൻസികളുമായുള്ള ചില ഇടപാടുകളും കാര്യങ്ങളുമൊക്കെ നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് LDF സർക്കാർ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ഇവരുമായി ഉടക്കിയിട്ട് കാര്യമില്ല, ഉടക്കിയാൽ കൂടുതൽ അപകടത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് സാരം. നമ്മുടെ ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ അറിയാമല്ലോ, ബാലാവകാശ കമ്മീഷനെ വരെ ഓടിച്ചിട്ട് പിടിച്ച് രംഗത്തിറക്കി. പക്ഷേ പണിപാളി, ഇയാൾക്ക് ഭയങ്കര സ്വാധീനമാണ്, ഇയാൾ വിളിച്ചാൽ ബാലാവകാശ കമ്മീഷൻ വരും, ഇയാൾ വിളിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാർ ഉൾപ്പെടെ കാര്യങ്ങൾ നടക്കും, അതാണ് ഇതാണ്, ഇയാൾക്ക് ഭയങ്കര സ്വാധീനമാണ്, ഇയാൾക്ക് ജാമ്യം നൽകരുത് എന്നൊരു കാര്യം മാത്രമേ കോടതിയിൽ ED പറഞ്ഞുള്ളൂ. ഇതാ കിടക്കുന്നു വീണ്ടും പരപ്പന അഗ്രഹാര ജയിലിലേക്ക്, വല്ല ആവശ്യമുണ്ടോ? അതായത് ഈ വിളിക്കാൻ ഉദ്ദേശിച്ചത് പാണ്ടാവുക എന്ന് മാത്രം. ഇനി പാണ്ടാക്കാൻ ഉദ്ദേശമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയില്ല ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു. ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റുമുട്ടാൻ തക്ക പ്രാപ്തി ഇല്ലാഞ്ഞിട്ട് പിന്മാറുന്നതാകട്ടോ, അല്ലാതെ പ്രതിരോധത്തിലാകുന്നതൊന്നുമല്ല. ലൈഫ് മിഷൻ, K-ഫോൺ, E-മൊബിലിറ്റി, അതുപോലെ ടോറസ് ഡൗൺ ടൗൺ സ്മാർട്ട് സിറ്റി വികസന പദ്ധതികളുടെ രേഖകൾ കൈമാറാൻ തയ്യാറാണെന്ന് ചീഫ് സെക്രട്ടറി രേഖാമൂലം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചു. അതിനുള്ള സാവകാശവും കൊടുത്തിട്ടുണ്ട്. രേഖകളൊക്കെ കൊടുക്കാൻ തയ്യാറാണ്, എന്ത് രേഖകളും കൊടുക്കാം. ഒന്നും ഇനിയിപ്പോൾ രേഖകൾ, ഏത് രേഖ, ഏത് കാലത്തെ രേഖ കൊടുക്കുന്നതെന്നും നമുക്കറിയില്ല. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ട ED അധികാരപരിധി മറികടക്കുന്നു എന്ന് കുറ്റപ്പെടുത്തിയ CPM പ്രത്യക്ഷ സമരത്തിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് സർക്കാർ വഴങ്ങിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശവും ഇതിന് ലഭിച്ചുവെന്നാണ് സൂചന. എന്നാൽ പിന്നെ ഈ സമരത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഈ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വലിയ ആഗോളതലത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം ഒരു ട്രോൾ കാണാനിടയായി, ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഈ ട്രോളിൻ്റെ കാര്യം. അതായത് ഞങ്ങൾക്ക് സ്വതന്ത്രമായി കള്ളക്കടത്ത് നടത്താൻ, സ്വർണ്ണക്കടത്ത് നടത്താൻ, മയക്കുമരുന്ന് കച്ചവടം നടത്താൻ ഒന്നും ആരും സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുകയാണെന്നാണ് പറഞ്ഞുകൊണ്ടൊരു ട്രോള് കണ്ടത്. അതവിടെ നിൽക്കട്ടെ. വികസന പദ്ധതികൾ അട്ടിമറിക്കാൻ ED ഗൂഢാലോചന നടത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്ത് ചെയ്തിട്ട്? സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ചല്ല, അവയിലെ അനധികൃത ഇടപാടുകളെക്കുറിച്ചാണ് അന്വേഷണമെന്ന് ED വിശദീകരിച്ചു. നിരവധി ബിനാമി കരാറുകൾ ഉണ്ടായി, ഇത് തെളിയിക്കാനാണ് രേഖകൾ ആവശ്യപ്പെട്ടത്. സർക്കാരിൻ്റെ മറുപടി വൈകിയതോടെ വീണ്ടും ED കത്തും നൽകി. ഏതായാലും ഈ രേഖകളൊക്കെ തന്നെ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തേ പറ്റൂ, അതുകൊണ്ടാണ് തോൽവി സമ്മതിച്ച് കൊടുത്തതാണ്, അല്ലാതെ പിന്മാറുക എന്നുള്ളതല്ല ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശമെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കർ, സ്വപ്ന സുരേഷ് എന്നിവരെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ സർക്കാർ പദ്ധതികളിലെ ക്രമക്കേടുകളുടെ കൂടുതൽ തെളിവുകൾ ED മുദ്രവച്ച കവറിൽ കോടതിക്ക് കൈമാറുകയും ചെയ്തു. ആവശ്യപ്പെട്ട രേഖകൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാനായിരുന്നു ED നീക്കം. അഴിമതിക്കേസുകൾ കോടതി CBI വിടാനുള്ള സാധ്യത ഒഴിവാക്കാൻ കൂടിയാണ് രേഖകൾ വിട്ടുകൊടുക്കുന്നത് എന്നറിയുന്നു. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട കോടതി നടപടിക്രമങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടും. കഴിഞ്ഞ ദിവസം കസ്റ്റംസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കോടതി കസ്റ്റംസിനോട് ചോദിച്ചു, കസ്റ്റംസ് ഈ ശിവശങ്കറിനെ ഭയപ്പെടുന്നത് എന്തിനാണ്? മാധവൻ നായർ മകൻ ശിവശങ്കർ എന്ന് പറയാതെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുൻ IT സെക്രട്ടറിയുമായ ശിവശങ്കർ എന്ന് പറഞ്ഞുകൂടി. അവരുടെ രേഖകളെല്ലാം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ശിവശങ്കർ സൺ ഓഫ് മാധവൻ നായർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കസ്റ്റംസിന് പേടിയാണോ ശിവശങ്കറിനെ എന്ന് ചോദിച്ചു. കസ്റ്റംസിന് പേടിയാണോ എന്ന് നമുക്കറിയില്ല, കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ കൊച്ചി സ്മാർട്ട് സിറ്റി വികസനത്തിന് UAE കമ്പനികളുമായി ബന്ധപ്പെട്ട 4,000 കോടിയുടെ ഇടപാടുകൾ സ്വപ്നയെ നിയോഗിച്ചതായി ശിവശങ്കർ, ഇടപെടലുകളുടെ വിവരങ്ങൾ സ്വപ്നയും വെളിപ്പെടുത്തിയതായി കൂടെ റിപ്പോർട്ട് വരുന്നുണ്ട്. K-ഫോണിൽ ടെൻഡർ തുകയേക്കാൾ 49% കൂട്ടിയാണ് കരാർ നൽകിയത്. 1028 കോടിയായിരുന്നു ടെൻഡർ തുകയെങ്കിൽ മന്ത്രിസഭാ തീരുമാനം കാക്കാതെ ശിവശങ്കർ 1531 കോടിക്ക് കരാർ നൽകി. ഇതൊക്കെയാണ് ഇതിലെ വിഷയങ്ങൾ, ഒന്ന് ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. സ്മാർട്ട് സിറ്റി വികസനവുമായി ബന്ധപ്പെട്ട് 4,000 കോടിയുടെ കരാർ സ്വപ്നയാണ് ഇതൊക്കെ നിയന്ത്രിച്ചത്. എന്തായാലും ഇതിൻ്റെയൊക്കെ രേഖകൾ ഇപ്പോൾ ED കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ED കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കുരുക്കാകും, അല്ലെങ്കിൽ ഈ വെളുക്കാൻ തേച്ചത് പാണ്ടാകും. ബിനീഷ് കോടിയുടെ വിഷയത്തിൽ സംഭവിച്ചതുപോലെ ആകും. ഈ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി, ഓരോന്നൊക്കെ ചെയ്തു കൂട്ടി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ്.
എല്ലാം കൈവിട്ട് പോവുകയാണ് എന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ എത്തിപ്പെടുമോ എന്ന ഭയം കൂടി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സർക്കാരിനും ഉണ്ട് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. എന്തായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും, അതായത് എന്തൊക്കെയാണ്, ലൈഫ് മിഷൻ, കെ ഫോൺ, ഇ മൊബിലിറ്റി, ടോറസ് ഡൗൺ ടൗൺ, സ്മാർട്ട് സിറ്റി എന്നീ പദ്ധതികളുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ ഇപ്പോൾ ഇഡിക്ക് നൽകാം എന്ന് സർക്കാർ അത് സമ്മതിച്ചിരിക്കുന്നു, കൊടുക്കും എന്നാണ് വിശ്വാസം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.